സാധാരണക്കാരൻ്റെ അവസ്ഥ അനുഭവിക്കുന്നവൻ്റെ വേദനകളും യാതനകളൊന്നും ഒരു യൂണിവേഴ്സിറ്റിയും കേൾക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ ഭരണ കാര്യാലയത്തിലേക്ക് പോകുന്നത് ഒരു വിവരാവകാശം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ വിവരാവകാശം കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ മനോരമ വാർത്ത കണ്ടതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാം. ദേശീയപാത വികസനത്തിനായി കാലിക്കറ്റ് സർവകലാശാല ഭൂമി വിട്ടു നൽകിയപ്പോൾ ഭിന്നശേഷിക്കാരന് നഷ്ടമായത് ഉപജീവന മാർഗം. മലപ്പുറം ചേലേമ്പ്ര സ്വദേശി സുബൈറിനാണ് ഏക വരുമാന മാർഗമായ പെട്ടിക്കട നഷ്ടമായത്. നഷ്ടമായ പെട്ടിക്കടയ്ക്ക് പകരം സ്ഥലം അനുവദിക്കണമെന്ന സുബൈറിന്റെ ആവശ്യത്തോട് മുഖം തിരിക്കുകയാണ് സർവകലാശാല. ദിവസവും ഒരു തവണയെങ്കിലും സുബൈർ മുച്ചക്ര വാഹനവുമായി കാലിക്കറ്റ് സർവകലാശാലയുടെ പരിസരത്ത് മാറ്റിയിട്ട പഴയ പെട്ടിക്കടക്കരികിലെത്തും. സർവകലാശാലയുടെ മനസ്സലിയുമെന്ന പ്രതീക്ഷയിൽ. ആരോഗ്യ പ്രശ്നങ്ങൾ ഏറെയുണ്ട്. പക്ഷേ ഉപജീവനത്തിനായി മറ്റു വഴികളില്ല സുബൈറിന്. 7 വർഷമായി കാലിക്കറ്റ് സർവകലാശാലയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലായിരുന്നു സുബൈറിന്റെ പെട്ടിക്കട. തറവാടകയായി മാസം തോറും 1600 രൂപയും നൽകിയിരുന്നു. ദേശീയപാതയ്ക്കായി സർവകലാശാല സ്ഥലം വിട്ടു നൽകിയപ്പോൾ കട ക്യാമ്പസിലെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റാൻ ശ്രമിച്ചെങ്കിലും അധികൃതർ അനുവദിച്ചില്ല. നിത്യചെലവിന് തന്നെ വളരെ പ്രയാസപ്പെടുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മളൊക്കെ ഒരു ജോലി എടുക്കാൻ, നമുക്ക് വേറൊരു ജോലി എടുക്കാൻ വേണ്ടിയില്ല എന്നുള്ളത്. അപ്പൊ ഈ ഒരു കാലയളവിൽ ഞാൻ പല സ്ഥലങ്ങളിലും എനിക്ക് എടുക്കാൻ പറ്റാവുന്ന ഒരു ജോലി അന്വേഷിച്ചു, എവിടെയും എനിക്ക് എടുക്കാൻ പറ്റുന്ന ജോലിയില്ല. പെട്ടിക്കട മറ്റൊരിടത്തേക്ക് മാറ്റി സ്ഥാപിക്കാൻ പലതവണ വാഴ്സിറ്റി അധികാരികളെ കണ്ടെങ്കിലും ഫലമുണ്ടായില്ല. ഇതിനിടെ ഭിന്നശേഷി കമ്മീഷൻ ഇടപെട്ട് സുബൈറിന് അനുകൂലമായി ഉത്തരവിട്ടെങ്കിലും സർവകലാശാല മൗനം തുടരുകയാണ്. ജീവിത ചെലവിന് പോലും വഴിമുട്ടുന്ന സുബൈറിക്കയുടെ ഈ അവസ്ഥ കണ്ടെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ കണ്ണൊന്ന് തുറക്കട്ടെ. അക്ഷയ് മോഹൻ, മനോരമ ന്യൂസ്, മലപ്പുറം. സുഖം വിചാരിക്കുകയാണ്. നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഭരണ കാര്യാലയത്തിലേക്ക് പോവാണ്. ഈ ഒരു വീഡിയോ ആയിട്ട് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. പലപ്പോഴായിട്ട് നമ്മൾ വീഡിയോയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അനുമതിയോടുകൂടി നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് വാടക നൽകി നമ്മളൊരു പെട്ടിക്കട നടത്തി വരികയായിരുന്നു. അതിനിടയിലാണ് നാടിൻ്റെ വികസനമായ നമ്മുടെ നാഷണൽ ഹൈവേ വികസനം കടന്നു വന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ആ വികസനങ്ങൾ കടന്നു പോകുന്ന സ്ഥലത്തായിരുന്നു നമ്മുടെ ഈ ഒരു ചെറിയ പെട്ടിക്കട ഉണ്ടായിരുന്നത്. അപ്പോൾ അത് അവിടുന്ന് എടുത്തു മാറ്റി അതിനുശേഷം നമുക്ക് മറ്റൊരു സ്ഥലം യൂണിവേഴ്സിറ്റി അനുവദിച്ചു തന്നില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തുള്ള എല്ലാ അതോറിറ്റിയിലും, അതായത് ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ട എല്ലാ അതോറിറ്റിയിലും നമ്മൾ പരാതി കൊടുത്തു. അവസാനം സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറുടെ അടുത്ത് നമ്മൾ പരാതി കൊടുത്തു. കമ്മീഷണർ വിവിധ ഘട്ടങ്ങളിൽ 4-5 ഓൺലൈൻ സിറ്റിംഗ് നടത്തി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ ആ സിറ്റിങ്ങിൽ ഉണ്ടായിരുന്നു. അവസാനം സിറ്റിങ്ങൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം ഇദ്ദേഹത്തിന് അനുയോജ്യമായ സ്ഥലത്ത് ആ പെട്ടിക്കട അനുവദിച്ച് നൽകണമെന്ന് കമ്മീഷൻ ഓർഡർ ഇട്ടു. ഭിന്നശേഷി അവകാശ നിയമത്തിൻ്റെ വകുപ്പുകൾ വെച്ചുകൊണ്ടായിരുന്നു കമ്മീഷണർ അന്നത് യൂണിവേഴ്സിറ്റിയോട് പറഞ്ഞിരുന്നത്. പിന്നീട് യൂണിവേഴ്സിറ്റി നമുക്ക് അത് അനുവദിച്ച് തന്നില്ല. ആ ഓർഡറിനെതിരെ, അതായത് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ ഇദ്ദേഹത്തിൻ്റെ ജീവിതമാർഗമായ പെട്ടിക്കട അനുവദിച്ച് നൽകണമെന്ന ആ ഓർഡറിനെതിരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് കമ്മീഷണർക്ക് മറുപടി അയച്ചിരിക്കുന്നത്. കമ്മീഷണർ അതിൻ്റെ ഒരു കോപ്പി നമുക്കും തന്നിരുന്നു. അപ്പോൾ ഇത് കൊടുക്കാൻ പറ്റില്ല എന്ന് യൂണിവേഴ്സിറ്റി പറയുന്നത് യൂണിവേഴ്സിറ്റിയുടെ ഭൂമി അക്കാദമിക് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ മതി, കൊടുത്താൽ മതി എന്നൊക്കെയാണ് തീരുമാനം സിൻഡിക്കേറ്റിൻ്റെ എന്നാണ്. അപ്പോൾ ഇന്ന് നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ ഭരണ കാര്യാലയത്തിലേക്ക് പോകുന്നത് ഒരു വിവരാവകാശം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. വിവരാവകാശം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, അത് നൽകാനാണ് നമ്മൾ പോണത്. ഈ ഒരു വിവരാവകാശം നമ്മൾ കൊടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ യൂണിവേഴ്സിറ്റിയുടെ ഭൂമിയിൽ അക്കാദമിക് ആവശ്യത്തിനല്ലാതെ ഒരുപാട് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിന് ലൈസൻസ് ഉണ്ടോ,
അതിന് യൂണിവേഴ്സിറ്റിക്ക് വാടക നൽകുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് നമ്മൾ വിവരാവകാശം തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ രണ്ട് ദിവസം മുമ്പേ കൊടുക്കണമെന്നായിരുന്നു വിചാരിച്ചത്. വിവരാവകാശം കൊടുക്കുമ്പോൾ VPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് വിവരാവകാശ ഫീസില്ല, സൗജന്യമാണ്. വിവരാവകാശ ഫീസ് എന്ന് പറഞ്ഞാൽ ഒരു 10 രൂപയുടെ സ്റ്റാമ്പാണ്. യൂണിവേഴ്സിറ്റിയിലാകുമ്പോൾ അത് ചലാനടയ്ക്കണം, സ്റ്റേറ്റ് ബാങ്ക് ചലാനടച്ച ആ റെസിപ്റ്റ് കൂടി വെക്കണം. പക്ഷേ നമ്മൾ ആവശ്യപ്പെടുന്ന രേഖയ്ക്ക് ഈ വിവരാവകാശത്തിൽ ഒരു പേജിന് 2, 3, 4 രൂപയൊക്കെ ചോദിക്കാം, അത് വാങ്ങാം. അപ്പോൾ ഈ ഒരു VPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് അത്തരം രേഖകൾ ഒരു 40 പേജുള്ള രേഖകളടക്കം അതിന് മുകളിലുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ, സൗജന്യമായി നൽകണമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് അത് കിട്ടാൻ നേരം വരികൊണ്ടാണ് യൂണിവേഴ്സിറ്റിക്ക് നമ്മൾ വിവരാവകാശം കൊടുക്കാൻ കഴിയത്. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ വിവരാവകാശം കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. എന്താണ് യൂണിവേഴ്സിറ്റി ഉത്തരം നൽകുന്നത് എന്ന് നമുക്ക് ഈ വിവരാവകാശം കിട്ടിയാൽ നമുക്കറിയാം. കാരണം യൂണിവേഴ്സിറ്റിയിൽ ഒട്ടനവധി സ്ഥാപനങ്ങൾ അക്കാദമിക് ആവശ്യത്തിനല്ലാതെ വ്യാവസായിക ആവശ്യത്തിന് വേണ്ടി, രാഷ്ട്രീയ പാർട്ടികളുടെ യൂണിയനുകൾ ഇവിടെ വലിയ സൂപ്പർ മാർക്കറ്റുകൾ നടത്തുന്നുണ്ട്, ടീ സ്റ്റാൾ നടത്തുന്നുണ്ട്, കോഫി ബാർ നടത്തുന്നുണ്ട്, ഇന്ത്യൻ കോഫി ഹൗസ് പ്രവർത്തിക്കുന്നുണ്ട്, അതുപോലെ സഹകരണ ബാങ്കുകൾ പ്രവർത്തിക്കുന്നുണ്ട്, പച്ചക്കറി സ്റ്റാളുകൾ പ്രവർത്തിക്കുന്നുണ്ട്, റെപ്കോയുടെ ഒരു കേന്ദ്രം, റെപ്കോയുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള ഒരു കേന്ദ്രം യൂണിവേഴ്സിറ്റിയുടെ ഭൂമിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെ ഏത് ആവശ്യത്തിന് വേണ്ടിയാണ് കൊടുത്തത്, അക്കാദമിക് ആവശ്യത്തിന് വേണ്ടിയാണോ ഇതൊക്കെ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് നമ്മളെങ്കിൽ. അപ്പോൾ നമ്മളെ പെട്ടി എന്ന് പറഞ്ഞാൽ ഒരു 8 അടി വിസ്തീർണമുള്ള ഒരു പെട്ടിയാണ്. അതിന് കറക്റ്റായിട്ട് എല്ലാ മാസവും GST ലെസ് വാടക, ഈ 3 ഇനമാണ്. നമുക്ക് കറണ്ടില്ല, വെള്ളമില്ല, അങ്ങനത്തെ ഒരു സാധനമായിരുന്നു നമുക്ക് തന്നത്. അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ പ്രധാനപ്പെട്ട അതിൻ്റെ കാര്യാലയത്തിലെത്തി അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു വിവരാവകാശം കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. പെട്ട ഓഫീസിലേക്ക്, മെയിൻ ഓഫീസിലേക്ക്, യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ഓഫീസിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഇവിടെ എന്തോ സമരമുണ്ടല്ലോ റബ്ബേ, വീൽ ചെയറായിട്ട് അങ്ങോട്ട് കിടക്കാൻ പറ്റത്തില്ലേ എന്നറിയില്ല. കുറേ പേര് അതിൻ്റെ ഗേറ്റിൽ ഇരിക്കുന്നുണ്ട്. നമ്മളാണെങ്കിലും വീൽ ചെയറായിട്ടാണ് പോണേ, എന്തോ പ്രശ്നമൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു വിവരാവകാശം കൊടുത്തു. വിവരാവകാശ നിയമം 2005 പ്രകാരമാണ് നമ്മൾ ഈ ഒരു വിവരങ്ങൾ ചോദിച്ചിരിക്കുന്നത്. വിവരങ്ങൾ ഒരു 10-14 വിവരങ്ങളെ നമ്മൾ ചോദിച്ചുള്ളൂ. ഇതിൽ ഒന്നാമതായി നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയോട് ചോദിച്ചിരിക്കുന്നത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഭൂമിയിൽ അക്കാദമിക് ആവശ്യത്തിനല്ലാതെ ഏതെങ്കിലും സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നാണ് ഒന്നാമത്തെ ചോദ്യം നമ്മൾ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം അക്കാദമിക് ആവശ്യത്തിനല്ലാതെ ഇവിടെ ഒരുപാട് വ്യാവസായിക വാണിജ്യ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഉണ്ടോ ഇല്ലയെന്ന് യൂണിവേഴ്സിറ്റി നമുക്ക് ഈ ഒരു വിവരാവകാശ ചോദ്യത്തിന് മറുപടി തരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം നമ്മൾ ചോദിച്ചിരിക്കുന്നത്, ചോദ്യം നമ്പർ 1 പ്രകാരം ഉണ്ടെങ്കിൽ ഏതെല്ലാം സ്ഥാപനങ്ങൾ എന്നാണ്. മൂന്നാമത്തെ ചോദ്യം നമ്മൾ ചോദിച്ചിരിക്കുന്നത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഭൂമിയിൽ വാടക നൽകി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുണ്ടോ, ഉണ്ടെങ്കിൽ ഏതെല്ലാം, അതിൻ്റെ വിലാസവും നമ്മൾ ചോദിച്ചിട്ടുണ്ട്. നാലാമതായി നമ്മൾ ഈ ഒരു വിവരാവകാശത്തിൽ ചോദിച്ചിരിക്കുന്നത്, യൂണിവേഴ്സിറ്റിയുടെ ഭൂമിയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ യൂണിയനുകൾ വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ടോ എന്നുള്ളതാണ്. എന്താണ് യൂണിവേഴ്സിറ്റി ഇതിൽ മറുപടി തരിക എന്ന് നമുക്ക് വിവരാവകാശ മറുപടി കിട്ടുമ്പോൾ നമുക്കറിയാം. അങ്ങനെ രാഷ്ട്രീയ പാർട്ടികളുടെ യൂണിയനുകൾ എന്തെങ്കിലും വാണിജ്യ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ ചോദ്യം നമ്പർ 4 പ്രകാരം ഉണ്ടെങ്കിൽ വാടക യൂണിവേഴ്സിറ്റിക്ക് ലഭിക്കുന്നുണ്ടോ, ഉണ്ടെന്ന് പറയാം ഇല്ലെന്ന് പറയാം യൂണിവേഴ്സിറ്റിക്ക്. നമ്മൾ ഈ ഒരു വിവരാവകാശ നിയമത്തിൽ 7ാമതായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയോട് ചോദിച്ചിരിക്കുന്നത്, 30/5/2022 കേരള സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറേറ്റിൽ നിന്നുള്ള ഉത്തരവ് നമ്പർ ഇട്ടതിന് ശേഷം യൂണിവേഴ്സിറ്റി അതിന്മേൽ ഇതുവരെ എന്തു നടപടിയാണ് സ്വീകരിച്ചത് എന്നുള്ളതാണ്. അത് നമ്മുടെ വിഷയമാണ്. സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ യൂണിവേഴ്സിറ്റിക്ക് നൽകിയ ഉത്തരവാണ്. അതിന്മേൽ എന്താണ് യൂണിവേഴ്സിറ്റി എടുത്ത തീരുമാനം എന്നാണ് നമ്മൾ 7ാമത്തെ ചോദ്യമായിട്ട് ഈ ഒരു വിവരാവകാശ നിയമത്തിൽ ചോദിച്ചിട്ടുള്ളത്. 8ാമത്തെ ചോദ്യം നമ്മൾ യൂണിവേഴ്സിറ്റിയോട് ചോദിച്ചത്, ദേശീയപാതയുടെ വികസനത്തിൻ്റെ ഭാഗമായി യൂണിവേഴ്സിറ്റിക്ക് വാടക നൽകി പ്രവർത്തിച്ച സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. ഉണ്ടെന്ന് പറയാം ഇല്ലെന്ന് പറയാം യൂണിവേഴ്സിറ്റി. വിവരാവകാശം കിട്ടുമ്പോൾ നമുക്കറിയാം. 9ാമത്തെ ചോദ്യം നമ്മൾ യൂണിവേഴ്സിറ്റിയോട് ചോദിച്ചത്, സുബൈർ P എന്നയാൾ, അതായത് ഞാൻ,
സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ 14/6/2023 12:30 കമ്മീഷണറുടെ ഓൺലൈൻ സിറ്റിംഗിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥന്റെ പേരും പദവിയും ഡിപ്പാർട്ട്മെന്റും ചോദിച്ചിട്ടുണ്ട്. ഉത്തരം കിട്ടും എന്ന് നമുക്ക് പ്രധാനത്തെ ചോദ്യം നമ്മൾ യൂണിവേഴ്സിറ്റിയോട് ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ, യൂണിവേഴ്സിറ്റിയുടെ ഭൂമിയിൽ ഹോട്ടൽ, സൂപ്പർ മാർക്കറ്റ്, ബാങ്കുകൾ, കോഫി ആൻഡ് കൂൾബാൽ, പച്ചക്കറി സ്റ്റാളുകൾ തുടങ്ങിയവ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ യൂണിയനുകൾ നടത്തുന്നുണ്ടോ എന്നുള്ളതാണ്. പ്രഥമ ദൃഷ്ട്യാ നമുക്ക് മനസ്സിലാകും ഇവിടെ അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. അത് യൂണിവേഴ്സിറ്റി അറിയാതെയാണോ അറിഞ്ഞിട്ടാണോ എന്നുള്ളത് യൂണിവേഴ്സിറ്റി നമുക്ക് ഈ ഒരു വിവരാവകാശ നിയമത്തിലൂടെ നമ്മോട് പറയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 12-ാമത്തെ ചോദ്യം നമ്മൾ യൂണിവേഴ്സിറ്റിയോട് ചോദിച്ചിരിക്കുന്നത്, രാഷ്ട്രീയ പാർട്ടികളുടെ വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാൻ ഭൂമി വിട്ടു നൽകാൻ യൂണിവേഴ്സിറ്റിക്ക് അധികാരമുണ്ടോ എന്നുള്ളതാണ്. ഉണ്ടോ ഇല്ലേ എന്ന് യൂണിവേഴ്സിറ്റി നമ്മോട് പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം വിവരാവകാശ നിയമത്തിൽ ആ ചോദ്യത്തിന് ഉത്തരം നൽകണമെന്നുള്ളതാണ്. 13-ാമത്തെ ചോദ്യം നമ്മൾ യൂണിവേഴ്സിറ്റിയോട് ചോദിച്ചിരിക്കുന്നത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരീക്ഷാ ഭവന്റെ മുന്നിൽ പ്രവർത്തിക്കുന്ന ഇനി പറയുന്ന സ്ഥാപനങ്ങൾ, കാരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷാ ഭവന്റെ മുന്നിൽ ഒരുപാട് കോഫി ഹൗസുകളും മറ്റ് സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസും കൊടുത്തതിന്റെ ശേഷം നമ്മൾ ചോദിച്ചിരിക്കുന്നത്, ഇതിനകത്ത് ഈ ഒരു സ്ഥാപനങ്ങൾ യൂണിവേഴ്സിറ്റിക്ക് വാടക നൽകുന്നുണ്ടോ എന്നാണ് നമ്മൾ 13-ാമത്തെ ചോദ്യമായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയോട് ചോദിച്ചിട്ടുള്ളത്. ചോദ്യ നമ്പർ 15 നമ്മൾ നൽകിയിട്ടുള്ളത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഭൂമിയിൽ പ്രവർത്തിക്കുന്ന താഴെ പറയുന്ന സ്ഥാപനങ്ങൾ യൂണിവേഴ്സിറ്റിക്ക് വാടക നൽകുന്നുണ്ടോ? അത് യൂണിവേഴ്സിറ്റിയുടെ അങ്ങാടിയിലുള്ള യൂണിവേഴ്സിറ്റിയിൽ പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റിയുമായി ബന്ധമില്ലാത്ത അക്കാദമിക് ആവശ്യങ്ങൾക്കല്ലാതെ പ്രവർത്തിക്കുന്ന ഒട്ടനവധി സ്ഥാപനങ്ങളുണ്ട്. അതിൽ വ്യാപാര സ്ഥാപനങ്ങളുണ്ട്, ഹോട്ടലുകളുണ്ട്, ബാങ്കുകളുണ്ട്, സൂപ്പർ മാർക്കറ്റുകളുണ്ട്, റബ്ക്കോയുടെ സ്ഥാപനങ്ങളുണ്ട്, ബുക്ക് സ്റ്റാളുകളുണ്ട്, വനിതാ സൊസൈറ്റികൾ നടത്തുന്ന സൊസൈറ്റിയിൽ കോഫി ആൻഡ് കൂൾബാർ ആൻഡ് ഹോട്ടൽ നടത്തുന്നവരുണ്ട്. ഇതൊക്കെ യൂണിവേഴ്സിറ്റിക്ക് വാടക നൽകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. യൂണിവേഴ്സിറ്റി എന്താണ് ഇതിന് മറുപടി പറയുക എന്നുള്ളത്, വിവരാവകാശ നിയമം അനുസരിച്ച് 30 ദിവസത്തിനുള്ളിലായിട്ട് ഈ വിവരാവകാശ നിയമത്തിന് മറുപടി നൽകണമെന്നാണ് നിയമം. 13-ും 15-ും ചോദ്യങ്ങളിൽ ഇത്തരം രാഷ്ട്രീയ പാർട്ടികളുടെ യൂണിയനുകാരും അതുപോലെ മറ്റ് സ്വകാര്യ വ്യക്തികളുമൊക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കകത്ത് വാണിജ്യ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. ഈ സ്ഥാപനങ്ങൾ അക്കാദമിക് ആവശ്യത്തിന് വേണ്ടിയാണോ നടത്തുന്നത് എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. കാരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നമ്മുടെ ഒരു 8 അടി സ്ക്വയറിൽ അദ്ദേഹത്തിൻ്റെ ജീവിത മാർഗമായ ഭിന്നശേഷിക്കാരനായ സുബൈറിന് ഇത് അനുവദിച്ച് നൽകണമെന്ന് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ അടക്കം ഓർഡർ പറഞ്ഞിട്ടും സിൻഡിക്കേറ്റ് തീരുമാനിച്ചിരിക്കുന്ന അക്കാദമിക് ആവശ്യത്തിന് വേണ്ടി മാത്രം ഭൂമി നൽകിയാൽ മതിയെന്നാണ്. നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു, നമ്മുടെ കുടുംബം ജീവിച്ചു പോകുന്നത് അതായിരുന്നു. അപ്പോൾ ആ കമ്മീഷണർ നിർബന്ധമായിട്ടും ഭിന്നശേഷി അവകാശ നിയമത്തിനകത്ത് നിന്നുകൊണ്ട് അത് നൽകണമെന്ന് പറയുമ്പോൾ ആ കമ്മീഷണറുടെ ഉത്തരവിനെതിരെ ഹൈക്കോടതിയിലാണ് യൂണിവേഴ്സിറ്റി അത് ചോദ്യം ചെയ്യാൻ പോകുന്നത് എന്നാണ്. അപ്പോൾ നമ്മളും എന്തായാലും ഹൈക്കോടതിയിൽ പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു നേരം രണ്ടു നീതി, കാരണം ജീവിക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്നവനെ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് വിദ്യാഭ്യാസം അല്ലെങ്കിൽ അക്കാദമിക് എന്നൊക്കെ പറയുന്നത്. വിദ്യാഭ്യാസം കൊണ്ട് നമ്മളൊക്കെ അർത്ഥമാക്കുന്നത് എന്താണ്? നന്മകൾ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. വിദ്യാഭ്യാസമുള്ളൊരു സമൂഹം ഉണ്ടാകുന്നത് നാടിനും രാജ്യത്തിനും നമ്മുടെ സംസ്ഥാനത്തിനും ഒക്കെ നല്ലത് വരാൻ വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അവരൊക്കെ പ്രവർത്തിക്കേണ്ടത് അവർ വിദ്യാഭ്യാസം കരസ്ഥമാക്കിയ ആ വിദ്യ വെച്ചുകൊണ്ട് ആ അറിവ് വെച്ചുകൊണ്ട് അവർ സമൂഹത്തെ നല്ലത് ചെയ്യണമെന്നാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഭിന്നശേഷിയുള്ള ഒരാൾക്ക് ജീവിതമാർഗം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഒരു നന്മയാണ്. ആ നന്മയാണ് യൂണിവേഴ്സിറ്റി ചെയ്യില്ല, അത് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം സ്ഥാപനങ്ങളൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് യൂണിവേഴ്സിറ്റിയോട് ചോദിച്ചിരിക്കുന്നത്. 15-ാമത്തെ ചോദ്യത്തിൽ യൂണിവേഴ്സിറ്റിയിൽ അവിടെ നടക്കുന്ന സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന യൂണിയനുകൾ നടത്തുന്ന സ്ഥാപനങ്ങളുടെ പേര് മറ്റു വിവരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് യൂണിവേഴ്സിറ്റിയുമായി കരാറുകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. നമ്മളൊരു 8-അടി പട്ടികട എല്ലാ വർഷവും കരാറ് പുതുക്കണം. 10% വാടക വർധനവോടുകൂടിയാണ് നമ്മൾ കരാറ് പുതുക്കി പോകുന്നത്. അപ്പോൾ ഇവരൊക്കെ പുതുക്കുന്നുണ്ടോ കൊടുക്കുന്നുണ്ടോ എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ചോദ്യം, അവസാനത്തെ ചോദ്യം നമ്മൾ ചോദിച്ചിരിക്കുന്നത്, 12-ാമത്തെ ചോദ്യം, 18 ചോദ്യങ്ങളാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. 18-ാമത്തെ ചോദ്യം, ചോദ്യം നമ്പർ 13 പ്രകാരം ഈ സ്ഥാപനങ്ങൾ യൂണിവേഴ്സിറ്റി കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അതായത് 13-ാമത്തെ ചോദ്യത്തിലും നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ
നടത്തുന്ന ഒട്ടനവധി സ്ഥാപനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ യൂണിവേഴ്സിറ്റി അതിൻ്റെ കൈപ്പറ്റ റെസീറ്റാണ്. ഇതിൻ്റെ അടിയിൽ നമുക്ക് സീൽ വെച്ചിട്ട് തന്നിട്ടുണ്ട് ഇത് കൈപ്പറ്റിയിരിക്കുന്നു എന്ന്. ഏതായിരുന്നാലും 30 ദിവസത്തിനുള്ളിലായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നമുക്ക് ഈ ഒരു വിവരാവകാശ നിയമപ്രകാരം 2005 വിവരാവകാശ നിയമപ്രകാരം നമുക്ക് ഇതിന് ഉത്തരം കിട്ടും, തന്നിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു ചിറ്റമ്മ നയം ശരിക്കും നമുക്കൊക്കെ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുകയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നമ്മുടെ ഏഷ്യയിൽ തന്നെ ഏറ്റവും ഭൂമിയുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ആ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഭിന്നശേഷിയുള്ള ഒരാൾക്ക് ജീവിതമാർഗത്തിന് വേണ്ടി അയാൾ നടത്തിക്കൊണ്ടിരുന്ന പെട്ടിക്കട നാഷണൽ ഹൈവേ വികസനത്തിന് വേണ്ടി നഷ്ടപ്പെട്ടപ്പോൾ 500 ഏക്കർ പറന്നെടുക്കുന്ന ഭൂമിയിൽ ഈ 8 അടി സ്ക്വയറിൽ ഒരു പെട്ടിക്കട ഇടാൻ സ്ഥലം അനുവദിച്ചുകൂടാ, അക്കാദമിക് ആവശ്യത്തിന് മാത്രമേ ഇനി കൊടുക്കുകയുള്ളൂ എന്ന് യൂണിവേഴ്സിറ്റി പറയുമ്പോൾ, അക്കാദമിക് ആവശ്യത്തിനല്ലാതെ പ്രവർത്തിക്കുന്ന ഒട്ടനവധി സ്ഥാപനങ്ങൾ യൂണിവേഴ്സിറ്റിയിലുണ്ട് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ സാധാരണക്കാരൻ്റെ അവസ്ഥ അനുഭവിക്കുന്നവൻ്റെ വേദനകളും യാതനകളൊന്നും ഒരു യൂണിവേഴ്സിറ്റിയും കേൾക്കുന്നില്ല എന്നുള്ളതാണ്. മറിച്ച് രാഷ്ട്രീയക്കാരുടെ യൂണിയൻകാർ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ യൂണിയനുകൾക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഭൂമിയിൽ വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങളുണ്ട്, മേൽ വാടകയ്ക്ക് നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്, വനിതാ സൊസൈറ്റികൾ നടത്തുന്ന അവർക്ക് അനുവദിച്ച ബിൽഡിങ്ങുകളിൽ വാണിജ്യ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു, വ്യവസായ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. ഇതൊന്നും യൂണിവേഴ്സിറ്റി കാണുന്നില്ലേ എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അതിനൊക്കെ യൂണിവേഴ്സിറ്റിക്ക് എങ്ങനെയാണ് യൂണിവേഴ്സിറ്റി അനുവദിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. മറുപടി കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറുപടി കിട്ടിയാൽ തീർച്ചയായിട്ടും എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി നമ്മളോട് മറുപടി പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മളൊരു വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അറിയുള്ളവരെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്.